ദൈവിക സ്വരങ്ങളെയും പ്രവാചക ശബ്ദങ്ങളെയും സ്വീകരിക്കാനും അംഗീകരിക്കാനും സാധിക്കാതെ അതിനെതിരെ വിമർശന സ്വരങ്ങളും വിമുഖതയും പ്രകടിപ്പിക്കുന്നവർ ഏതൊരു സമൂഹത്തിലും ഉണ്ടാവുക സ്വാഭാവികമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികളൊഴുകും. സുവിശേഷങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ അനേകരെ കാണാൻ സാധിക്കും. കാനാൻകാരി സ്ത്രീയും ജായറോസിൻ്റെ മകളുടെ ഉയർപ്പും രക്തസ്രാവക്കാരി സ്ത്രീയും അന്ധയാചകനും തളർവാദ രോഗിയുമെല്ലാം ഇവരിൽ ഏതാനും പേർ മാത്രം. ദൈവിക കൃപകൾ ഇവരിലേക്ക് ചൊരിയപ്പെട്ടപ്പോഴും ബുദ്ധിയുടെയും അറിവിൻ്റെയും തലത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് വിമർശിക്കുന്ന പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉണ്ടായിരുന്നു. അവർ ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയവരായി സുവിശേഷം പറയുന്നില്ല. നിഷ്കളങ്കരും നിർമ്മലരുമായ സാധാരണക്കാരാണ് ദൈവിക കൃപകൾ ഏറ്റുവാങ്ങിയത്. ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിലയിരുത്താൻ സാധിക്കുകയില്ല. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ബുദ്ധിയുടെ തലത്തിൽ വിമർശിച്ചാലും അതിന് ഉത്തരമുണ്ടാവുകയില്ല. ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കാം. നിഷ്കളങ്കരായ ആട്ടിടയർക്കാണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ അറിയിപ്പ് കിട്ടിയതും ഉണ്ണീശോയെ കാണാൻ സാധിച്ചതും. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധവും നിർമ്മലവുമാക്കാം. ദൈവിക കാര്യങ്ങളെ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാം. എന്നിലേക്കും മറ്റുള്ളവരിലേക്കും ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ.